കായലും കയറും കൈത്തറിയുമാണ് പറവൂരിന്റെ പ്രയാണത്തിന്റെ തിരിവും വളവും ആവേഗവും നിർണയിക്കുന്നത്. 1957 ആദ്യ തെരഞ്ഞെടുപ്പിൽ എൻ ശിവൻപിള്ളയിലൂടെ ചെങ്കൊടി പാറിച്ച പറവൂർ 1960 മുതൽ 1970 വരെ വലതുപക്ഷത്തേക്ക് ചാഞ്ഞു. പിന്നീട് 1996 വരെയും CPI സ്ഥാനാർത്ഥികളും ഇടത് പിന്തുണയുള്ള സ്ഥാനാർത്ഥികളുമാണ് ജയിച്ചു വന്നത്. 1996 CPI നേതാവ് പി രാജുവിനോട് തോറ്റ് നിയമസഭാ പോരാട്ടത്തിന് തുടക്കം കുറിച്ച VD സതീശൻ പിന്നീട് ഇങ്ങോട്ട് 3 തവണ ജയിച്ച് പറവൂരിന്റെ വോട്ട് ചക്രം വലത്തോട്ട് ചരിച്ചുവെച്ചു. ആ ചെരുവിന്റെ ബലത്തിൽ VD സതീശന് ഇപ്പോഴും സംശയമില്ല. എന്നാൽ സതീശനെ ചേർത്ത് പിടിച്ചു നിർത്തുന്നതിനു മുമ്പുള്ള പഴയ ചുകപ്പൻ പറവൂർ തിരിച്ചുപിടിക്കാനാണ് മുൻ മുഖ്യമന്ത്രി PK വാസുദേവൻ നായരുടെ മകൾ ശാരദാ മോഹൻ എത്തുന്നത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ക്ഷേത്ര സ്വത്ത് തർക്കത്തിൽ സതീശനുമായി നടത്തിയ വാക്തർക്കത്തോടെ പറവൂരിലേത് അഭിമാന പോരാട്ടമായി ഏറ്റെടുത്തിരിക്കുന്ന BDJSന്റെ ഹരിവിജയനും ഉറച്ചു തന്നെ. 15 വർഷത്തെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞ് ഒരിക്കൽ കൂടി അവസരം തേടുകയാണോ VD സതീശൻ? പാർട്ടിയുടെ സ്വന്തം സീറ്റ് തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് PKയുടെ മകൾ ശാരദാ മോഹൻ. ക്ഷേത്ര സ്വത്ത് വിവാദത്തിൽ VD സതീശനോട് കണക്ക് തീർക്കുമെന്നുറച്ചാണ് BDJS. പറവൂരിൽ മത്സരം ഇക്കുറി തീപാറും. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VD സതീശന് കിട്ടിയത് 74,632 വോട്ടാണ്. LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച പന്ന്യൻ രവീന്ദ്രന് 63,283 വോട്ട് കിട്ടി. BJPയുടെ ES പുരുഷോത്തമന്റെ പെട്ടിയിൽ വീണതാകട്ടെ 4,000-ൽ താഴെ മാത്രം വോട്ടും. ഹാട്രിക് ജയത്തിൽ സതീശന്റെ ഭൂരിപക്ഷം 11,349 വോട്ട്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പറവൂരിൽ UDF സ്ഥാനാർത്ഥി പ്രൊഫസർ KV തോമസിന് കിട്ടിയത് 7,765 വോട്ടുകളുടെ ഭൂരിപക്ഷം. കഴിഞ്ഞ വർഷം നടന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും മേൽക്കൈ UDFന്. നിയമസഭാ സാമാജികൻ എന്ന നിലയിലും രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലും ഏറെ വളർന്നിട്ടും പറവൂരിന്റെ നെഞ്ചിടിപ്പിനൊപ്പം നിൽക്കാൻ സതീശനായിട്ടുണ്ട്. മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പദ്ധതികളാണ് സതീശന്റെ തുറുപ്പുചീട്ട്. സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നയാളെന്ന പ്രതിച്ഛായയും സതീശന്റെ ഗുണകരമാണ്. ചിലപ്പോഴെങ്കിലും അത് സ്വന്തം പാർട്ടിക്കകത്ത് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും പ്രായോഗിക രാഷ്ട്രീയവും തത്വാധിഷ്ഠിത രാഷ്ട്രീയവും തമ്മിൽ വലിയ അകലമില്ല. തത്വാധിഷ്ഠിത രാഷ്ട്രീയം നമ്മൾ ജനങ്ങളോട് പറഞ്ഞാൽ അത് പ്രായോഗിക രാഷ്ട്രീയത്തിൽ അത് കൊണ്ടുവരണം. അത് കൊണ്ടുവരാതിരുന്നപ്പോൾ അതിന് വിരുദ്ധമായ തീരുമാനങ്ങൾ ഉണ്ടായപ്പോൾ അത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അത് തിരുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. വളരെ വിശാലമായ മനസ്സുള്ള ഒരു നേതൃത്വം ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും തിരുത്തപ്പെട്ടിട്ടുണ്ട്. സമുന്നത നേതാവ് പന്ന്യൻ രവീന്ദ്രന്റെ അടക്കമുള്ള മുൻകാല തോൽവികൾക്ക് CPMമായുള്ള സ്വരച്ചേർച്ചക്കുറവ് കാരണമായിട്ടുണ്ടെന്ന വിലയിരുത്തൽ CPI ക്യാമ്പിലുണ്ട്. ഈ കേട് തീർത്തുള്ള ചിട്ടയായ പ്രവർത്തനമാണ് LDF മണ്ഡലം തിരിച്ചുപിടിക്കാനായി നടത്തുന്നത്. മുന്നണിയുടെ കെട്ടുറപ്പും പാരമ്പര്യ മഹിമയുടെ ഇരട്ടിക്കരുത്തും ശാരദാ മോഹന്റെ സ്വീകാര്യത കൂട്ടുമെന്നാണ് LDF കണക്കുകൂട്ടുന്നത്. 7 മാസത്തിനിടെ 2 തെരഞ്ഞെടുപ്പ് ജയം ലക്ഷ്യമിട്ടിറങ്ങുന്ന ശാരദാ മോഹൻ ഉയർത്തിക്കാട്ടുന്നത് സതീശന്റെ അവകാശവാദങ്ങളുടെ പൊള്ളത്തരമാണ്. NH 17 30 വർഷമായി ഏറ്റെടുത്തിരിക്കുന്നത് 30 മീറ്ററിൽ എടുത്തിരിക്കുന്നു. 40 വർഷം മുമ്പോ മറ്റോ അത് അക്വയർ ചെയ്ത സ്ഥലമാണ്. അവിടെ എന്തുകൊണ്ട് ഇതുവരെ ഒരു പണി അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടക്കം കുറിച്ചില്ല? അതൊരു ചോദ്യമാണ്. ഇവിടുത്തെ വിദ്യാഭ്യാസ നിലവാരം, കുട്ടികൾക്ക് +2 പോകണമെങ്കിൽ ഈ വരാപ്പുഴ ഒരു +2 അനുവാദം വേണമെന്ന് അത്രയും ആവശ്യപ്പെട്ടിട്ട് കിട്ടിയിട്ടില്ല. ഇതെല്ലാം സർക്കാരിന് ചെയ്യാവുന്ന കാര്യമാണ്. ഇത്രയും 15 കൊല്ലമായിട്ട് ഇരുന്നവർക്ക് KPCC വൈസ് പ്രസിഡൻ്റാണ്. എന്തെല്ലാം സാധിക്കാം എന്നുള്ളതിന് സംശയമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എന്തെല്ലാം നടത്തിയെടുക്കാം എന്നാണ്. പറവൂരുകാർക്ക് യഥാർത്ഥ വികസനം എത്താൻ പറവൂരിനെ അറിയുന്ന നാട്ടുകാരൻ തന്നെ ജയിച്ചു വരണമെന്നാണ് ഹരിവിജയൻ പറയുന്നത്. അദ്ദേഹം ഇവിടെ ഉന്നയിക്കണം അദ്ദേഹത്തിൻ്റെ കുതന്ത്രം, അദ്ദേഹത്തിൻ്റെ തന്ത്രം, അത് അദ്ദേഹത്തിൻ്റെ വാൾപോസ്റ്റ് നോക്കി അറിയാം. അദ്ദേഹം ഇവിടെ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നില്ല. അദ്ദേഹം ഇവിടെ മത്സരിക്കുന്ന ഇവിടെ കൈപ്പത്തി, ചെറിയൊരു കൈപ്പത്തി കാണിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് VD സതീശനെ വിജയിപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അദ്ദേഹത്തിന് അറിയാം UDF സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് വോട്ട് കിട്ടൂല എന്ന്. സ്വന്തം മുന്നണിയുടെ പേര് പോലും ഇല്ലാതെയാണ് സതീശന്റെ പ്രധാന പ്രചാരണ പോസ്റ്ററുകളെന്ന് പരിഹസിക്കുന്ന ഹരിവിജയൻ വിവാദങ്ങൾ ഉയർത്തി എപ്പോഴും വെള്ളി വെളിച്ചത്തിൽ നിൽക്കണം എന്നതിനപ്പുറം രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നും സതീശനില്ലെന്നും കുറ്റപ്പെടുത്തുന്നു. ഇവിടെ 140 MLA നമ്മുടെ കേരളത്തിലുണ്ട്. 139 MLA ദേവസ്വം പ്രശ്നത്തിൽ ഒരു സബ്മിഷൻ ഉന്നയിച്ചില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ന്യൂനപക്ഷ വോട്ട് ഏകീകരിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം ഇവിടെ ദേവസ്വം ബോർഡ് പ്രശ്നം ഉയർത്തിപ്പിടിച്ചത്
അദ്ദേഹം ഉയർത്തിപ്പിടിച്ചത് സത്യത്തിൽ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിൻ്റെ കാൽക്കീഴിലും മണ്ണ് മുഴുവൻ ചോർന്നു. 6-7 വർഷക്കാലമായി ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയത്തിൻ്റെ സത്യാവസ്ഥ പുറത്തു വന്നപ്പോൾ കാണിക്കുന്ന വിപ്രാളമാണ് ഈ കാണിക്കുന്നത്. അതിലൊന്നും ഞങ്ങൾ പതിർന്ന പ്രശ്നമില്ല, ഞങ്ങൾ അതിലേക്ക് അടിയുറച്ച് നിൽക്കുകയാണ്. ഒരു കോംപ്രമൈസും അത്തരം ശക്തികളുമായിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി നിലപാടുകളിൽ വെള്ളം ചേർത്ത് അവരുടെയൊന്നും കാലിൽ വീഴുന്ന പ്രശ്നമില്ല. തല കുമ്പിടുന്നത് ജനങ്ങളുടെ മുമ്പിൽ മാത്രമാണ്. ഇടതുകോട്ടയായിരുന്ന മണ്ഡലം 15 വർഷം മുമ്പ് തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞ ആത്മവിശ്വാസത്തിനും ഊർജത്തിനുമൊപ്പം പ്രവർത്തന മികവും ഇക്കുറിയും തന്റെ സഹായത്തിനെത്തുമെന്ന് വി ഡി സതീശൻ ഉറച്ചു വിശ്വസിക്കുന്നു. മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് ശാരദാ മോഹൻ കിണഞ്ഞു പരിശ്രമിക്കുന്നത്. മഹത്തായ പാരമ്പര്യവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സതീഷിനോടുള്ള കണക്ക് തീർക്കുമെന്ന് ആവർത്തിച്ചു പ്രഖ്യാപിച്ച ബി ഡി ജെ എസ് ഇക്കുറി പറവൂരിന്റെ ചിത്രം വേറൊന്നാകുമെന്നും വിശ്വസിക്കുന്നു. അന്തിമ വിജയം ആർക്കൊപ്പം? പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയങ്കരനായ സാരഥി അഡ്വക്കേറ്റ് വി ഡി സതീശൻ എം എൽ എ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. 15 വർഷത്തെ നേട്ടങ്ങളും കളങ്കമേൽക്കാത്ത പൊതുജീവിതവും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളും ഉയർത്തിപ്പിടിച്ചാണ് വി ഡി സതീശൻ 4-ാം ജയം തേടുന്നത്. ഞാൻ കഴിഞ്ഞ 15 വർഷക്കാലമായി ഇവിടുത്തെ എം എൽ എ എന്നുള്ള നിലയിൽ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വൈകാരികമായ ബന്ധവും ഇഴയെടുപ്പുമുണ്ട്. ഒന്ന്, രണ്ടാമത്തേത്, ഒരു കാലത്ത് രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും പൊളിറ്റിക്കൽ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിരുന്നു ജില്ലയിൽ പറവൂർ. ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ UDF ഈ ജില്ലയിലെ ഹെഡ്ക്വാർട്ടേഴ്സായി ഞങ്ങളതിനെ മാറ്റി. രാഷ്ട്രീയമായി തന്നെ ഞങ്ങൾക്കൊരു മേധാവിത്വം ഈ പറവൂരിലുണ്ട്. അവകാശ സമര പോരാട്ടങ്ങൾക്ക് എന്നും താങ്ങായി തണലായി നിൽക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളി കടന്നു വരികയാണ്. സിഖാവ് ശാരദാ മോഹൻ കടന്നു വരികയാണ്. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും കടലാസിൽ ഒതുങ്ങാത്ത, പ്രഖ്യാപനങ്ങളിൽ തീരാത്ത യഥാർത്ഥ വികസനം എന്ന മുദ്രാവാക്യം കമ്മ്യൂണിസ്റ്റ് വളക്കൂറുള്ള പറവൂരിന്റെ മണ്ണിൽ വീണ്ടും ചെങ്കൊടി പാറിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ശാരദാ മോഹൻ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു തിരിച്ചുവരവ്, CPI മാത്രം എന്ന് പറയേണ്ട കാര്യമില്ല. CPI ആണ് ആദ്യം മുതലേ ശിവമ്പിള്ള സഖവും ഡൈസവും ബാലൻസാവും എല്ലാവരും നിന്ന് ജയിച്ചിരുന്നത്. അപ്പോൾ അതാ അങ്ങനെ ഒരു സ്ഥിരം ഒരു സീറ്റായിരുന്നു. കഴിഞ്ഞ 3 പ്രാവശ്യമായിട്ട് അവിടെ UDF ജയിച്ചു വന്നിരുന്നു. ഇത് തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം തീർച്ചയായിട്ടും അത് അച്ഛൻ്റെ മകളെന്നുള്ള നിലയ്ക്ക് എന്നിലും അർപ്പിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും അത് ആ ആവേശത്തിൽ തന്നെയാണ് ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുവന്ന് അതൊരു വലിയ ചലഞ്ചായി തന്നെ എടുത്തിട്ട് ഞങ്ങളതിനെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും അതുണ്ടാവുക തന്നെ ചെയ്യും എന്നുള്ള വിശ്വാസമുണ്ട്. നായർ ഈഴവ വോട്ടുകൾ നിർണായകമായ മണ്ഡലമാണ് പറവൂർ. SNDP യൂണിയൻ സെക്രട്ടറി തന്നെ മത്സരിക്കുമ്പോൾ ഈഴവ വോട്ടുകൾ ഗണ്യമായി സമാഹരിക്കാൻ കഴിയുമെന്നും അതോടെ ജയപരാജയങ്ങളുടെ സമവാക്യങ്ങൾ മാറിമറിയുമെന്നും BDJS കണക്കുകൂട്ടുന്നു. ഇവിടെ 100-ൽ 100% വിജയം. കാരണം ഞങ്ങളെ സംബന്ധിച്ച് പരാജയത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ BD സതീശനാണ് എതിരാളി എന്നുള്ളത് കൊണ്ട് വിജയം ഉറപ്പാണ്. ഇന്നേ വരെ BD സതീശൻ പണിയെടുത്തിട്ടില്ല. കണക്കുകൂട്ടലുകളുടെ ആത്മവിശ്വാസത്തിന്റെ ബലാബലത്തിൽ ആര് ജയിക്കുമെന്ന് പറവൂരിന്റെ ഗ്രാമീണ മനസ്സ് പുറത്തുവിടും 19 May.